Hi friends, welcome back to my YouTube channel. Inda njan vandirikkunnathu oru North Indian vibhavam aayittana. Ippo ningalkku kandappo thane manasilayittundavum idoru naan aanu. Idu garlic flavor ulla naan aanu. Appo enganeyanu garlic naan undaki edukkunnathu ennu namukku nokkam. Appo idu undakkanayittu njan ivide maida maavanu eduthirikkunnathu. Maida maavu ilekku namukku korchu saadhanangal mix cheythu kodukkanundu. Appo adinayittu njan oru bowlil korchu elam choodulla paal eduthu vechittundu. ഇതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇളം ചൂടുള്ള പാല് തന്നെ വേണം എന്നാലേ ഈ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക പഞ്ചസാരയൊക്കെ നന്നായി അലിയുന്ന വരെ തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്ക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഹോംമേഡ് ഈസ്റ്റ് ആണ് അപ്പോൾ ഇതിന്റെ റെസിപ്പി ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഈ ഈസ്റ്റ് തന്നെയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് അത് നമ്മൾ ഈ മിൽക്കിലേക്ക് നമ്മൾ പാലും പഞ്ചസാരയും ചേർത്ത ഈ ഒരു മിക്സിലേക്ക് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം ക്രീമി ആയിട്ടുള്ള ईस्ट ना मिक्स और पत् मिनट नाम मच्छा अंतम इतने नम्बे मैदा मविल नमुक उड़क ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മിൽക്കിൽ പഞ്ചസാര മാത്രം ഇട്ടിരുന്നുള്ളൂ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കോഴിമുട്ട ഇപ്പോ നിങ്ങൾക്ക് എഗ്ഗ് ഇല്ലെങ്കിൽ ഇതിനെ പകരമായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ എടുത്താലും മതി ഞാൻ ഇപ്പോ മുട്ടയാണ് എടുക്കുന്നത് ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നതിന് ശേഷം കുറച്ചായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന അതേ ഒരു രീതി തന്നെയാണ് എല്ലാം ചൂട് വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കണം എങ്കിലാണ് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടും ടഫ് ആയിട്ടും നമുക്ക് കിട്ടുക ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തു കൊടുക്കുക നന്നായി മോയിസ്ചറൈസ് വരാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വരാം ഒരു മണിക്കൂർ വരെ മാറ്റി വെക്കണം ഇപ്പോ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ദേ കണ്ടോ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് പരത്തി എടുക്കാം നമ്മുടെ ഹോം മേഡ് ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ മാവ് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുഞ്ഞു ബോളുകളാക്കിയിട്ട് എടുക്കാം ചപ്പാത്തിക്കൊക്കെ എടുക്കണേനേലും കുറച്ചും കൂടി സൈസ് ആയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ ബോൾസ് ആക്കി എടുക്കാം നമുക്ക് ഇനി നമുക്കിത് പരത്തി എടുക്കാം കുറച്ച് തിക്ക് ആയിട്ട് തന്നെ നമ്മൾ പരത്തി എടുക്കുന്നത് ചിക്കൻ കറിയോടൊപ്പം അല്ലെങ്കിൽ ബീഫിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ഇത് സാധാരണ നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെയാണ് ഇത് കഴിക്കുക നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഇതാണ് അത് ഇത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ മല്ലിയിലയും നെയ്യും കൂടി മിക്സ് ചെയ്തതാണിത് വെളുത്തുള്ളി നന്നായിട്ട് കുഞ്ഞായി അരിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്താണ് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇതിനെ നമ്മൾ നമ്മുടെ നമ്മൾ ഇപ്പോ പരത്തി വെച്ചിരിക്കുന്ന ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്ത് ഒന്ന് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക
ഒരു വശത്ത് മാത്രം തേച്ചാൽ മതി അപ്പോൾ ഗാർലിക്കിന്റെ ആ ഒരു വെളുത്തുള്ളിന്റെ ആ ഒരു ടേസ്റ്റ് നല്ല രസമായിരിക്കും ഇത് കഴിക്കാനായിട്ട് അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വെറുതെ കഴിക്കാവുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനെ ചുട്ടെടുക്കാം രണ്ട് വശം തിരിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക മൈദമാവ് നന്നായി വേവിക്കണം ഇപ്പോൾ മൈ വെളുത്തുള്ളിയൊക്കെ ചൂടാവുന്നതിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ദേ നന്നായി പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ ഞാണ് നമുക്ക് മറ്റുള്ളതും കൂടി ഇതുപോലെ വേവിച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഫ്ലേവേർഡാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് വെളുത്തുള്ളിയുടെയൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നോൺ വെജൊക്കെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവരും സൂപ്പറായിട്ട് കഴിക്കും അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ